ഷാലോം ടിവിയുടെ മർത്തയാൻ മേരി എന്ന പ്രോഗ്രാമിലേക്ക് പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് ക്ലൂനി കോൺഗ്രിയേഷനിലെ സിസ്റ്റർ വെർജീനിയാണ് കഴിഞ്ഞ ആഴ്ച നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ പങ്കുവച്ചു കുഞ്ഞേട്ടനെക്കുറിച്ചും കുഞ്ഞേട്ടൻ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ച ഘടകങ്ങളെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചുമെല്ലാം നമ്മൾ ചോദിച്ചറിഞ്ഞു ഇന്ന് നമുക്ക് സിസ്റ്ററോട് സിസ്റ്ററുടെ കോൺഗ്രിയേഷനെക്കുറിച്ചും സിസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇപ്പോൾ ആയിരിക്കുന്ന മേഖലയെക്കുറിച്ചും ചോദിച്ചറിയാം സിസ്റ്റർക്ക് മർത്താൻ മേരി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം താങ്ക് യു ടൂണിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കൂടെ ഉണ്ടായിരുന്നതും പെട്ടെന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു ആകെ ഒരു വർഷം ബോർഡിങ്ങിൽ നിന്നിട്ടുള്ള പരിചയമല്ലേ ഉള്ളൂ മാറി നിന്ന് പെട്ടെന്ന് ആ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിലേക്ക് ചെന്നപ്പോഴുള്ള അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു കാരണം എൻ്റെ ഒരു ആഗ്രഹം സഫലീകരിച്ചൊരു പ്രതീതിയായിരുന്നു എനിക്ക് അന്നേരം ഒന്നും ആരെയും വിട്ടുപോകുന്നതിൻ്റെ ഒന്നും ഫീൽ ചെയ്തില്ല ഫീൽ ചെയ്തില്ല കാരണം ഞാൻ ഓർക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും സങ്കടമാണ് അപ്പോൾ എൻ്റെ കഴുത്തെ ഒരു മാല കടപ്പുണ്ട് അത് ഞാൻ എങ്ങനെ ഊരി ആർക്ക് കൊടുക്കുന്നു എൻ്റെ മനസ്സിൽ അപ്പോൾ രാവിലെ അതിരാവിലെ വന്നപ്പോൾ ഞാനെടുത്ത് എൻ്റെ ഇളയ ആങ്ങളയുടെ കയ്യിലോട്ട് ഊരി അങ്ങ് കൊടുക്കുന്നു ആരും ഊരെണ്ണം അന്ന് ഊരാതെയാണേലും ചെല്ലാം കാരണം ജസ്റ്റ് കയറി ചെല്ലുന്നേ ഉള്ളൂ പക്ഷേ എൻ്റെ രീതിയിൽ ഞാൻ മടത്തിപ്പോയ മട്ടില്ല ചെല്ലുന്നത് ആരും ഊരാനും പറയുന്നില്ല ഒന്നും പറയുന്നില്ല പക്ഷെ ഞാനത് അടുത്ത് എൻ്റെ ഇളയ കാരണം വേറെ ആർക്കും കൊടുക്കാനുള്ള ധൈര്യം എനിക്കില്ല അപ്പം വേറെ ഇളവേൻ്റെ കയ്യിലോട്ട് അതും കൊടുത്തേച്ച് ഞാൻ ഒരു വെള്ളിമാലയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് വിട്ടുകൊണ്ട് ഇറങ്ങി പോകുന്നു അവിടെ നിന്ന് പിന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പിന്നെ സേലത്തിന് പോയി ആ അവിടെ വെച്ച് തന്നെ എന്നോട് ചെന്നപ്പോൾ ചോദിച്ചു ആ എന്നാ ചെയ്യാൻ ഇനിയും പ്ലാൻ എൻ്റെ വിചാരം മടത്തി ചേരുന്നതോടെ എല്ലാം തീർന്നു എന്നുള്ള രീതിയാണ് ചേച്ചിമാരൊക്കെ ഉണ്ട് എനിക്കറിയാം പക്ഷേ എന്നാലും വേറൊന്നും ചെയ്തു എൻ്റെ ആഗ്രഹം മടത്തി പോകണം ഒരു സിസ്റ്റർ ആകണം മിഷനറി ആകണം അങ്ങനെ ഒരു ഭയങ്കര തീവ്രമായ ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാനെന്നൊന്നും പറഞ്ഞില്ല എന്നാ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അവർ എന്നെ നഴ്സറി ട്രെയിനിങ്ങിന് വിട്ടു അപ്പോൾ അവിടെ ആസ്പെരൻ്റായിട്ട് ചേർന്ന് പക്ഷെ തന്നെ കാൻഡിഡേറ്റ് ആയിട്ട് കോട്ടയത്ത് പോയി നഴ്സറി ട്രെയിനിങ്ങും ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ സേലത്തിന് പോകണമായിരുന്നു അന്ന് യാത്ര അയക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും വീടുകളിൽ നിന്ന് വന്നു അപ്പോൾ എനിക്കൊരു ചെറിയ സങ്കടം വന്നു കുറച്ചുകൂടി ദൂരം കുറേ കൂടെ ദൂരെ പോകുന്നതിലുള്ള ഒരു സങ്കടം മലയാളം മാത്രം സംസാരിച്ചു കൊണ്ടിരുന്ന പെട്ടെന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അങ്ങോട്ട് പോയപ്പം അഫ്കോഴ്സ് നമ്മൾ തമിഴൊക്കെ പതുക്കെപ്പടിച്ചു അവിടെ മലയാളി സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു മലയാളി സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എല്ലായിടത്തും പിന്നെ ഞങ്ങളുടെ നോഷ്യറ്റ് ഏർക്കാടാണ് പിന്നെ അവിടുത്തെ കോമൺ ലാംഗ്വേജ് ഞങ്ങളെ കൊണ്ടൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞ് പഠിപ്പിക്കുകയാണല്ലോ ചെയ്തത് അതുകൊണ്ട് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ കുഴപ്പം വന്നില്ല പിന്നെ ഹൗസ് വിസിറ്റിംഗ് ആണെങ്കിലും ഞങ്ങൾ കാൻഡിഡേറ്റ് ആകുമ്പോൾ പോകും അങ്ങനെ അങ്ങനെ കുറേശ്ശേ തമ്മിലൊക്കെ പഠിച്ചു സിസ്റ്റർ ഒന്ന് വിശദീകരിക്കാമോ ഞങ്ങളുടെ മദർ ഫൗണ്ട്രസിൻ്റെ പേരും ബ്ലസ ഡാൻമാരി ഷാഹി മദറിൻ്റെ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ ഫ്രാൻസിൽ ജനിച്ചതാണ് മദർ ആ അഞ്ചാമത്തെ പെങ്കച്ചാണ് മദറിൻ്റെ മൂത്തൊരാങ്ങളേ ഉള്ളൂ ബാക്കി മൂന്ന് പേര് ശശുവത്തിലേ മരിച്ചു ഈ ഫ്രഞ്ച് വിപ്ലവ സമയത്തായതുകൊണ്ട് അന്ന് പള്ളികളെല്ലാം അടച്ചുപൂട്ടി വിദ്യാഭ്യാസമൊന്നും ഒന്നും ഇല്ലായിരുന്ന സമയത്ത് മദർ വളർന്നു വരുന്നത് പക്ഷേ ഒരു വളരെ ഭക്തിയുള്ള ഫാമിലി ആയിരുന്നു മാതാപിതാക്കൾ മദർ എന്നിട്ട് വളർന്നു വന്നുകൊണ്ടിരുന്നതിനിടയിൽ തന്നെ വീട്ടിൽ വെച്ച് നമസ്കാരമൊക്കെ പഠിച്ച് കഴിഞ്ഞപ്പം ഈ മതപീഡനം തുടങ്ങിയപ്പം വൈദികരെ കുർബാന ചെല്ലാനൊന്നും സമ്മതിക്കുന്നില്ല അപ്പോൾ ഈ ആന്മാരി ഷാവകർ ഞാനിട്ടെന്നാണ് ഓമനപ്പേർ ഞാനിട്ട് അതിന് മുൻകൈ എടുത്തു എന്നിട്ട് ഒളിച്ച് സെല്ലറിൻ്റെ അകത്തൊക്കെ വെച്ച് കുർബാന ചെലി എന്നിട്ട് പട്ടാളക്കാരൊക്കെ വരുമല്ലോ അന്വേഷിച്ച് ഇവിടെ പിടിക്കാൻ അപ്പം നല്ല നല്ല സ്മാർട്ട് കളായിരുന്നു അത് കാരണം മുന്നോട്ട് ഇറങ്ങി ചെന്നേച്ച് ഇവിടെ ഇല്ല അല്ലെങ്കിൽ ആ വഴിയെ പോകുന്നേ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വായിച്ചു അല്ലെങ്കിൽ അന്ന് അവർക്ക് അവിടുത്തെ കസ്റ്റമാണല്ലോ വീഞ്ഞൊക്കെ കൊടുക്കുന്നതൊക്കെ അവർക്കൊരു വീഞ്ഞൊക്കെ കുടിക്കാനൊക്കെ കൊടുത്ത് അവരെ ഇറക്കി വിട്ട് അങ്ങനെ എമ്പടി വൈദികരെ രക്ഷിക്കുകയും എമ്പടി വൈദികരെ കുർബാനയ്ക്ക് സഹായിക്കുകയും ചെയ്തു അതുപോലെ തന്നെ രഹസ്യമായിട്ട് ഭേദപാടമൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി ഇങ്ങനെ അതൊക്കെ സിസ്റ്റർ ആകുന്നതിന് മുമ്പാണ് അത് കഴിഞ്ഞ് വെച്ച് സ്പിരിച്വൽ ഫാദറിൻ്റെ സഹായത്തോടെ ഒരു മടത്തി ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം മദറിന് മൂന്ന് മാസത്തോളം സെപ്റ്റംബറിൽ ചെന്നു നവംബറിൽ പോന്നു ഇഷ്ടമായിരുന്നു പക്ഷേ എന്നാലും ഇതല്ല എൻ്റെ ദൈവവിളി എന്ന് തോന്നി അങ്ങനെ ഒരു ദിവസം ഇരുന്നപ്പം ഒന്നാമതേ മദർ ഫ്രഞ്ച് കാരത്തി വെള്ളവർക്കാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഒരു സ്വപ്നത്തിൽ കാണുന്നു കുറേ കറുത്ത മനുഷ്യർ പുരുഷന്മാർ കുട്ടികൾ സ്ത്രീകൾ ഇങ്ങനെ എല്ലാവരെയും കൂടെ ഒരു സ്വപ്നം അതിപ്പം അസ്വസ്ഥമായി അത് കഴിഞ്ഞ് കാരണം അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരു വൈദ്യുതിയോട് ചോദിച്ചു ഇങ്ങനെയൊക്കെ ഉണ്ടോ ആൾക്കാർ ലോകത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു ആ കാണുന്നത് മാത്രമല്ല ഒരു അശ്രീര സ്വരവും കൂടെ കേട്ടു ഈ ഈ കുഞ്ഞുങ്ങളെ ഞാൻ നിനക്ക് തരുന്നു ഞാനാണ് നിൻ്റെ സഫയുടെ രക്ഷകൻ ഐ ആം ദ പ്രൊട്ടക്ടർ ഓഫ് യുവർ കോൺഗ്രിഗേഷൻ ഏതായിട്ട് അപ്പോൾ അത് കേട്ടപ്പോഴേ മത തോന്നി ഏതായാലും ഇത് എൻ്റെ സ്ഥാനമല്ലെന്ന് അവിടുന്ന് പിന്നെയും വന്ന് പപ്പ വന്ന് കൂട്ടിക്കൊണ്ട് പോയി പപ്പയുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഉടനെ വേറെ എവിടെയെങ്കിലും എങ്ങനെയാണേലും മാക്ക് പ്രാർത്ഥിക്കാനായിട്ട് അവരുടെ വീട്ടിൽ തന്നെ ആയിട്ട് ഒരു ഓറട്ടറി മാതിരി സെയിൻറ്റ് ആനീൻ്റെ ഒരു സ്റ്റാച്യു വെച്ച് പപ്പ പ്രാർത്ഥിക്കാനുള്ള സ്ഥലമൊക്കെ ഒരുക്കി കൊടുത്തു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിപ്പം വേറൊരു ട്രാഫിസ്റ്റ്യൻ കോൺവെ ആശ്രമത്തിലാണ് ചേർന്നു അവിടെ നിയമങ്ങളൊക്കെ കുറേ പഠിച്ചു എന്നാലും ഇതല്ല എൻ്റെ ദൈവവിളി എന്ന് തോന്നി അവിടെ നിന്നാണ് പിന്നെ സ്വന്തമായി സ്വന്തമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നയിച്ച വഴിയെ പോകുന്നു മുന്നോട്ട് പോയി അപ്പോൾ അനാഥ അനാഥക്കുട്ടികളുണ്ട് ഫ്രഞ്ച് കഴിഞ്ഞ സമയമല്ലേ അനാഥ അനാഥക്കുട്ടികളുണ്ട് അപ്പോൾ അവരെ പാർപ്പിക്കാനായിട്ട് ഒരു സ്ഥലം എടുത്തു മതോപദേശം പഠിപ്പിച്ചു തുടങ്ങി ഏത് പൊതു കാര്യങ്ങളിലും എവിടെ സഹായമുണ്ട് അങ്ങനെ ഒരു മിഷൻ പ്രവർത്തനം തുടങ്ങി ഇത് കണ്ടുകൊണ്ട് കുറേ കൂട്ടുകാർ കൂടി അനീത്തിമാർ മൂന്ന് പേരും സഹായം കൂട്ടത്തിൽ കൂടി പക്ഷേ ആരും സിസ്റ്റേഴ്സ് ആയിട്ടില്ല ഈ പ്രവർത്തനത്തെ സഹായിച്ചുകൊണ്ടിരുന്നു സ്പിരിച്വൽ ഡയറക്ടർ ഇങ്ങനെ ഗൈഡും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പരിശുദ്ധ മാതാ പെനിയാമറിയും പറയുന്നത് വന്നു അപ്പിയർ ചെയ്ത പോലെ വന്നു ഒരു നീല ഡ്രസ്സ് വെളുത്തിയ ഒരു ക്യാപ്പ് മാതിരി എന്നിട്ട് കറുത്ത വെയിലൊക്കെ ഇട്ട് ഇതാണ് നീ തുടങ്ങുന്ന സഫയുടെ വേഷം അത് കാരണം വേഷത്തിനും പിന്നെ തിരയേണ്ടി വന്നില്ലെന്നാണ് പറയുന്നത് ഇപ്പം ഞങ്ങൾ സാരി ആയെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൾച്ചറിൻ്റെ അനുസരിച്ച് എല്ലാ ഡ്രസ്സുകാരും ഉണ്ട് പക്ഷേ പണ്ടൊക്കെ ക്ലൂനി സിസ്റ്റേഴ്സിന് ഇപ്പോഴാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും എല്ലാവരും തന്നെ ബ്ലൂ ഞങ്ങളുടെ മഠം തുടങ്ങിയത് ഔദ്യോഗികമായത് ആയിരത്തി എണ്ണൂറ്റിയേഴ് മെയ് പന്ത്രണ്ടിനാണ് അപ്പം ഇരുന്നൂറ് വർഷം കഴിഞ്ഞു സഭ തുടങ്ങിയിട്ട് ആ സമയത്ത് തന്നെ മദർ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്കും യാത്ര തിരിച്ചു ഈ പ്രവർത്തനം കണ്ട് വളരെയധികം യുവതികൾ കുടച്ചെന്നു പിന്നെ ഗവൺ ഗവർണർമാർ ഓരോരുത്തർ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി മദർ അധികം പഠിച്ചിട്ടില്ലെങ്കിലും മദറിൻ്റെ എഡ്യൂക്കേഷൻ രീതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ബുർബോൺ എന്ന സ്ഥലത്തേക്ക് ഗവർണർ വിളിച്ച് അവിടെയാണ് ആദ്യത്തെ വലിയ സ്കൂൾ തുടങ്ങിയത് ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാകുവാൻ ക്ഷണിക്കപ്പെട്ട ഈശോയുടെ ആഹ്വാനം അനുസരിച്ച് ആത്മാവിലും ശരീരത്തിലും ദൈവചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജനസേവനത്തിനായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സന്യാസിനി സമൂഹമാണ് സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ്റ് ജോസഫ് ഓഫ് ക്ലൂണി ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും വിവിധ മേഖലകളിലായി പ്രവർത്തിച്ചു വരുന്നു വിദ്യാഭ്യാസ സ്ഥാപനം രോഗീ ശുശ്രൂഷ സേവനം ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രനു വേണ്ടി ഹോസ്റ്റൽ നടത്തുകയും വിദ്യാഭ്യാസത്തിനായി അവരെ സഹായിക്കുകയും അവരുടെ റീഹാബിലിറ്റേഷനായി പ്രവർത്തിക്കുകയും ചെയ്തു വരുന്നു അതോടൊപ്പം ഹ്യൂമൻ ട്രാഫിക്കിംഗ് തടയുന്നതിനായി തീവ്രമായി പ്രവർത്തിക്കുന്നു ഒളിവിൽ താമസിപ്പിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളെ അവരുടെ ഒളി സങ്കേതങ്ങൾ കണ്ടുപിടിച്ച് റെസ്ക്യൂ ചെയ്യുകയും അവർക്കായി റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് നടത്തുകയും ചെയ്തു വിമൻ എംപവർമെൻറ്റ് കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്നീ മേഖലകളിലും സിസ്റ്റേഴ്സ് സജീവമായി പ്രവർത്തിച്ചു വരുന്നു ഇതിനെല്ലാം ഞങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഞങ്ങളുടെ മതസ്ഥാപകയായ വാഴ്ത്തപ്പെട്ട അന്മാരി ഷാഹുഹയാണ് ഞങ്ങൾക്ക് പ്രചോദനവും ഉത്തേജനവും തരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് നവംബർ പത്താം തീയതി അന്ന് മേയറായിരുന്ന മിസ്റ്റർ ബർത്താസർ ഷാഹയുടെയും ക്ലോഡിൻ ഷൌഹയുടെയും പുത്രിയായി ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ആൻമാരി ജനിച്ചു അവളുടെ കൗ കൗമാരപ്രായത്തിൽ തന്നെ മതപരമായ അനുഷ്ഠാനങ്ങളെ പരസ്യമായി പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്നും നിരോധിച്ചിരുന്ന ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ടു വൈദികരെ തടവിലാക്കി ഈ സാഹചര്യത്തിൽ വിശ്വാസം നിലനിർത്തുന്നതിന് വേണ്ടി താൻ പ്രവർത്തിക്കണമെന്ന് ആന്മാരി ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്തു രോഗികളായി കഴിഞ്ഞവരിൽ കഴിയുന്നവരിലേക്കും മരണാസനരിലേക്കും ഭൂതാശക പരികരമത്തിനായി രഹസ്യമായി വൈദികരെ കൊണ്ടുപോകുകയും അവരെ എല്ലാവിധത്തിലും സഹായിക്കുകയും വിശ്വാസം നിലനിർത്തുവാൻ അവളാൽ പറ്റുന്നത് ധീരമായി പ്രവർത്തിക്കുകയും ചെയ്തു പോന്നു ഉന്നതമായ വിളിയിലേക്ക് തന്നെ ദൈവം ക്ഷണിക്കുന്നു എന്ന ഉൾവിളി ബോധ്യമായ ആന്മാരി ഷാഹുഹെ ദൈവഹിതമെന്തെന്ന് വെളിപ്പെടുത്തണമേ എന്ന് തീവ്രമായി പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായി ആയിരത്തി എണ്ണൂറ്റി ഏഴ് മെയ് പന്ത്രണ്ടാം തീയതി ആന്മാരെയും മൂന്ന് സഹോദരിമാരോടൊപ്പം മറ്റ് അഞ്ച് ധീര വനിതകളും ചേർന്ന് ബിഷപ്പ് എം എംപരറ്റസിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ സഭാപസ്ത്രം സ്വീകരിക്കുകയും മൃതവാഗ്ദാനം ചെയ്യുകയും ചെയ്തു സിസ്റ്റർ ക്ലൂഡിക് കോൺഗ്രിഗേഷൻ ഇന്ത്യയിൽ എന്താ വന്നേ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറിൽ ഞങ്ങൾ ഇന്ത്യയിൽ വന്നു ഞങ്ങളുടെ മഠം തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ അപ്പോൾ അധികം താമസിക്കാതെ തന്നെ വന്നു ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലോട്ടും സ്ഥ വേഗം സ്ഥാപി സ്ഥാപിച്ചു തുടങ്ങി ഞങ്ങളുടെ മദർ ആദ്യത്തെ വനിതാ മിഷനറി കടൽ കടന്നു പോയ വനിതാ മെഷീനറി എന്നുള്ളൊരു പേരുണ്ട് കാരണം കൂടുതലും കപ്പൽ യാത്ര കഴിഞ്ഞാണ് വന്നത് ഫ്രഞ്ച് കോളനികൾ എവിടെയുണ്ടോ അങ്ങോട്ടെല്ലാം മഠം സ്ഥാപിച്ചു തുടങ്ങി അങ്ങനെയാണ് പോണ്ടിച്ചേരി ഞങ്ങൾ വന്നത് അതൊരു ഫ്രഞ്ച് കോളനി ആയിരുന്നു കേരളത്തിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ചങ്ങനാശ്ശേരിയിൽ അത് പടിയറപ്പിതാവ് വിളിച്ചിട്ട് വന്നതാണ് ഇത്ര ക്ലോണി ക്ലോണി കേരളത്തിലൺഗ്രിഗേഷൻ എത്ര മഠങ്ങളുണ്ട് കേരളത്തിൽ അഞ്ച് മഠമുണ്ട് അഞ്ച് മഠമുണ്ട് പ്രോവിൻസ് ഉണ്ടോ കേരളത്തിൽ കേരളത്തിൽ പ്രോവിൻസ് ഇല്ല ഞങ്ങൾ ഞങ്ങളിപ്പം ബാംഗ്ലൂർ പ്രോവിൻസിൻ്റെ കീഴിലാണ് ബാംഗ്ലൂർ പ്രോവിൻസിൻ്റെ കീഴിൽ മാനന്തവാടിയുടെ കീഴിലുള്ള ഈ ബത്തേരി മൂലങ്കാവ് മാത്രമേ ഉള്ളൂ സൗത്ത് സെൻട്രൽ പ്രൊവിൻസ് ഉണ്ട് അത് സേലത്ത് സേലത്തിൻ്റെ കീഴിലാണ് ചങ്ങനാശ്ശേരി അയർക്കുന്ന അടുത്ത് ചേപ്പുംപാറ വണ്ടിപ്പെരിയാറ് പിന്നെ പോണ്ടിയുടെ പോണ്ടിച്ചേരിയുടെ കീഴിലാണ് മാഹേൽ ഒരണമുള്ളത് സിസ്റ്റർ മൂലങ്കാവ് പടത്തിൽ ഇപ്പോൾ അഞ്ചു പേർ ഉണ്ടതുകൊണ്ടല്ലോ പറഞ്ഞത് അവരോരോരുത്തർ ഇപ്പം എന്തൊക്കെയാണ് ചെയ്യുന്നത് അവരെക്കുറിച്ചൊന്ന് പറയാമോ മൂലങ്കാവിൽ ഞങ്ങൾ അഞ്ച് പേരാണുള്ളത് സിസ്റ്റർ എലിസബത്ത് മെയിനായിട്ട് കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് ഫാമിലി കൗൺസിലിംഗ് ചെയ്ത ആളാണ് പിന്നെ സിസ്റ്റർ റെനി പാസ്റ്റലിലായിട്ടാണ് ഹൗസ് വിസ്റ്റിംഗ് ഞങ്ങൾ എല്ലാവരും പോകും പക്ഷേ മെയിനായിട്ട് അത് ഞാൻ ബാക്കി മൂന്ന് പേരും സ്കൂള് ഓരോ കാര്യങ്ങൾ പക്ഷേ എന്നാലും എല്ലാവരും പാസ്റ്റലിൽ പോകുന്നു പള്ളിയിലെ നേതൃത്വം വഹിക്കുന്നുണ്ട് മിഷണറി തീക്ഷണതയാൽ ജ്വലിച്ച് സ്വന്തം പിതാവിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട സിസ്റ്റർ വിർജീനെ കുടുംബങ്ങളുടെ കാവലാകുവാൻ എന്നും ശ്രമിച്ചിരുന്നു മൂലങ്കാവ് സെയിന്റ് ജൂഡ് ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർ സമയം കണ്ടെത്തി വിശുദ്ധിയുള്ള കുടുംബങ്ങളാണ് സമൂഹത്തിൽ നന്മയുടെ സൗരഭ്യം പരത്തുന്ന നല്ല വ്യക്തിത്വങ്ങളുടെ വിളനിലമാകുന്നത് എന്ന് സ്വന്തം ജീവിതം തന്നെ സാക്ഷ്യം നൽകുന്നു പ്രായത്തിൽ കുട്ടികളിൽ നിക്ഷേപിക്കപ്പെടുന്ന നന്മയുടെയും സ്നേഹത്തിൻ്റെയും വിത്തുകൾ അവരോടൊപ്പം വളർന്ന് ചുറ്റുമുള്ളവർക്ക് തണൽപ്പരത്തി നിൽക്കുമെന്ന് സിസ്റ്റർ ഉർജീനെ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ വിദ്യാലയത്തിലെത്തുന്ന കുരുന്നുകൾക്ക് മൂല്യങ്ങളുടെ വർണ്ണങ്ങളിൽ ചാലിച്ച അറിവനുഭവങ്ങൾ സമ്മാനിക്കുകയാണ് ഇവർ തന്റെ പിതാവിന്റെ ദീപ്ത സ്മരണയിൽ നിന്നും പ്രചോദനമുൾക്കൊണ്ട് തന്റെ സമർപ്പിത സഹോദരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും പ്രാർത്ഥനയുടെ ശക്തിയിൽ ധന്യമായ സന്യാസ ജീവിതത്തിൽ മുന്നേറുകയാണ് സിസ്റ്റർ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് ഓഫ് ക്ലോനിയെ കുറിച്ച് പറയുമ്പോൾ മൂലങ്കാവ് ഇടവികയിൽ നമുക്കറിയാം മൂലങ്കാവ് അവർ മാത്രമാണ് മൂലങ്കാവ് പള്ളിയുടെ എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നത് തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനങ്ങൾ മൂലങ്കാവ് പള്ളിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒട്ടും തന്നെ മാറ്റി നിർത്താൻ പറ്റുന്നതല്ല പള്ളിയുടെ എല്ലാവിധ കാര്യങ്ങൾക്കും സിസ്റ്റേഴ്സ് വളരെയധികം ആത്മാർത്ഥതയോടുകൂടി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന നമ്മുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യ ഉർബാന സ്വീകരണവും എല്ലാം തന്നെയും സിസ്റ്റേഴ്സിൻ്റെ മേൽനോട്ടത്തിലാണ് പൂർണ്ണമായിട്ടും നടന്നത് കുട്ടികളെ ഒരുക്കുന്നതിലും കുട്ടികളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിലും ഈശയെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിനെല്ലാം സിസ്റ്റേഴ്സ് വളരെയധികം ആത്മാർത്ഥയോടുകൂടി അവരോടുകൂടെ പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി അപ്പോൾ നമുക്ക് ഏതൊരു കാര്യത്തിനും സിസ്റ്റേഴ്സിനെ വളരെ ആത്മാർത്ഥമായിട്ട് അവരോട് അടുത്ത് ചെന്ന് കാര്യങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിക്കും ഇപ്പോൾ സിസ്റ്റേഴ്സ് ഓഫ് ക്ലൂണി ഓഫ് സെൻറ്റ് ജോസഫ്സിൻ്റെ നമുക്കറിയാം കൗൺസിലിംഗ് നടത്തുന്ന സിസ്റ്റേഴ്സ് ഉണ്ട് വീട് സന്ദർശനവുമായി ബന്ധപ്പെട്ട് നമുക്ക് വീട്ടിലുണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം അവരുമായിട്ട് പങ്കുവയ്ക്കാനും അതിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാനൊക്കെ സിസ്റ്റേഴ്സ് വളരെയധികം ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാറുണ്ട് നമുക്ക് നമുക്കിപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇടവേൽ എല്ലാ ആൾക്കാരെക്കുറിച്ച് വ്യക്തമായിട്ട് അവരുടെ പേരും അവരുടെ കുടുംബവും വീട്ടുപേരൊക്കെ അറിയില്ലെങ്കിൽ കൂടിയും ഏതെങ്കിലും കുട്ടിയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഭേദവാട സമയത്തൊക്കെ ഞാൻ പലപ്പോഴും സിസ്റ്റർ സിസ്റ്റർമാരോട് ഏതെങ്കിലും കുട്ടിയെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ സിസ്റ്റേഴ്സിനോടാണ് ചോദിക്കുന്നത് അതായത് ഓരോ കുട്ടിയെക്കുറിച്ചും ഓരോ കുടുംബത്തെക്കുറിച്ചും വളരെ പേഴ്സണലായിട്ടുള്ള ഒരു അടുപ്പം സിസ്റ്റേഴ്സിനുണ്ട് എന്ത് കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കൂടിയും സിസ്റ്റേഴ്സിനോട് ചോദിച്ചാൽ അവർക്കതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും സിസ്റ്റർ സിസ്റ്റർ വെർജിനിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് സ്വന്തം ഒരു അമ്മയെ പോലെയാണ് സിസ്റ്റർ കാരണം എൻ്റെ ഇളയ മോനെ സിസ്റ്ററാണ് പഠിപ്പിക്കുന്നത് അപ്പം മോൻ എപ്പോഴും വീട്ടിൽ വന്ന് പറയാറുണ്ട് അവനിപ്പോൾ എന്തെങ്കിലും കുസൃതിയൊക്കെ കാണിച്ചാൽ ഞാൻ പറയും ഞാൻ മദറിനോട് അടുത്ത ആഴ്ച തീർച്ചയായിട്ടും പറയും എന്നൊക്കെ പറയും അപ്പോൾ അത് അവന് മദറിനോട് പറയുന്നത് അവന് ഇഷ്ടമല്ല അപ്പം എനിക്കതിൽ നിന്ന് മനസ്സിലാക്കിയത് മദറും മോനുമായിട്ടുള്ള ഒരു ബന്ധം ശരിക്കും അമ്മയും മോനും പോലെയുള്ള ഒരു ബന്ധം പോലെ തന്നെ വളർന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും അവന് മതൻ മതൻ്റെ മുമ്പിൽ മോശമാകാനൊന്നും ഒരിക്കലും ഇഷ്ടപ്പെടാറില്ല എൻ്റെ മോനും അതുപോലെ തന്നെ സിസ്റ്ററോട് വളരെ സ്നേഹമാണുള്ളത് അവൻ പറയാറുണ്ട് ക്ലാസ് ഒക്കെ വളരെ പിന്നെ ഇൻട്രസ്റ്റിങ് ആണ് അതുപോലെ തന്നെ സിസ്റ്റർ ഈശയെക്കുറിച്ച് പറയുന്ന കഥകളൊക്കെ വീട്ടിൽ വന്ന് അവൻ ഇങ്ങോട്ട് പറഞ്ഞു തരാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളായിട്ട് സിസ്റ്ററുടെ അടുപ്പം വളരെ തന്നെ പ്രശംസയ്ക്ക് അറിയിക്കുന്നതാണ് കാരണം കുട്ടികളെ വളരെ ക്ലോസ് ആയിട്ട് നിർത്താനും കുട്ടികളെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനൊക്കെയുള്ള സിസ്റ്ററുടെ അനുഭവ പരിചയം വളരെയധികം നമുക്ക് മാതൃകയാക്കാവുന്ന ഒന്നാണ് സിസ്റ്റർ പുതിയ ദൈവവിളി ആഗ്രഹിച്ചിരിക്കുന്ന മക്കളോടും അവരുടെ മാതാപിതാക്കളോടും സിസ്റ്റർക്ക് എന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഈ ദൈവവിളി പ്രോത്സാഹിപ്പിക്കേണ്ടതും ഈ വിശ്വാസത്തിൽ വളരേണ്ടതും നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതിനെ വളർത്താൻ സാധിക്കൂ എന്നുള്ളതാണ് കാരണം കുടുംബ പശ്ചാത്തലം അതിന് വളരെ ഉപകാരമാണ് ഇന്നത്തെ കാലത്ത് ഇതുപോലെ ഈ മെഷിനെക്കുറിച്ചോ ഇങ്ങനെ പോകുന്നതിനെക്കുറിച്ചൊക്കെ വളരെ കുറച്ചാണ് പറയുന്നത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ധാരാളം കേട്ടിട്ടുള്ളത് കൊണ്ടായിരിക്കാം മിഷിനോട് ഇത്രയും താല്പര്യം തോന്നിയത് ഇപ്പം പറ്റി വളരെ കുറവാണ് കേൾക്ക് പിള്ളേർ കേൾക്കുന്നത് തന്നെ മാതാപിതാക്കളും പറഞ്ഞു കൊടുക്കുന്നുമില്ല അധികം ഒരുപക്ഷെ നമ്മൾ കൂടുതൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മളിലൊരു പ്രചോദനം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ദൈവം തിരഞ്ഞെടുക്കുന്നതാണ് ദൈവം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മളെ വഴി നടത്തും അല്ലാതെ നമ്മൾ ഓരോ ഇഷ്ടം കണ്ടുകൊണ്ട് കയറുന്നതൊന്നും അല്ല ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയാണ് നമുക്ക് ദൈവത്തിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നമ്മളെ മുന്നോട്ട് കൈപിടിച്ച് നടത്തും അതിന് പ്രയാസപ്പെടേണ്ട ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല മാതാപിതാക്കളും അവർക്ക് വേണ്ടിയിട്ട് സ്വന്തമായി പ്രാർത്ഥ പ്രാർത്ഥിക്കുക സിസ്റ്റർ കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ സിസ്റ്റർ വളരെയധികം കാര്യങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്തു എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് കുഞ്ഞേട്ടനെ കുറിച്ചിട്ട് ഞാൻ വളരെ ചെറുപ്പത്തിൽ കുഞ്ഞേട്ടൻ്റെ പ്രസംഗം കേട്ടിട്ടുള്ളൊരു എന്ന നിലയിൽ കുഞ്ഞേട്ടനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി പുസ്തകം മാത്രമാണ് വായിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ സിസ്റ്ററിൽ നിന്ന് അവരനുഭവിച്ച വ്യക്തിയാണ് മോളെന്ന നിലയിൽ ഒത്തിരി അനുഭവിച്ച വ്യക്തിയാണ് കുഞ്ഞേട്ടനെക്കുറിച്ച് പ്രേക്ഷകർക്ക് അത് വളരെ പ്രചോദനമായിട്ടുണ്ടാവണം കാരണം കുഞ്ഞേട്ടൻ കുടുംബത്തിൽ തിരക്കിനിടയിൽ സഭാപ്രവർത്തനത്തിനിടയിലൊക്കെ കുടുംബം ശ്രദ്ധിക്കുന്നതും മക്കളെ ശ്രദ്ധിച്ചതും മക്കളെ നല്ല മിഷണറിയാക്കാനും സഭാ ചൈതന്യത്തിൽ വളർത്താനൊക്കെ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നല്ല ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അപ്പം ക്ലൂനി എന്ന് പറയുന്ന കോൺഗ്രീഗേഷൻ കേരളത്തിൽ വളരെ കുറച്ച് കോൺവെൻറ്റുകളെ ഉള്ളൂ എങ്കിലും അതിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ചും ക്യാരസത്തെക്കുറിച്ചും മോട്ടോ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഈ രണ്ട് എപ്പിസോഡുകളിലായിട്ട് ഒത്തിരി കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ച സിസ്റ്റർക്ക് ഷാലോം ടിവിയുടെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു